നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. നല്ലൊരു ദിവസമല്ലേ? നല്ല വെയില്, മഴയൊക്കെ പോയിന്നാ തോന്നണത്. അതോ ഇനിയിപ്പോ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി മഴ വരാൻ ചാൻസ് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നല്ല സ്വർണ്ണ നിറത്തിലുള്ള വെയില് എന്ന് പറയാം. എന്തു ഭംഗിയാലേ കാണാൻ. ഇന്ന് രാവിലെ തന്നെ നമ്മൾ എണീക്കുമ്പോൾ നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളോട് എൻ്റെ ഒരു ചെറിയ അനുഭവം പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു വല്ലാത്ത വിഷമമുള്ള ഒരു അനുഭവമാണ് കേട്ടോ അത്. എന്നാലും നമുക്ക് അതിൻ്റെ വിഷമം ഇപ്പോൾ ആലോചിക്കുമ്പോൾ മാറിക്കിട്ടിയെന്ന് പറയാം. ഒരു ദിവസം ഒരു 4 കൊല്ലങ്ങൾക്ക് മുൻപ് ഞാനും എൻ്റെ മോൻ പ്രണോയും കൂടിയിട്ട് സീബ്ര ക്രോസിങ്ങിൻ്റെ അവിടെ ക്രോസ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ കുറേ ആളുകളുണ്ട് കേട്ടോ, ഒരു 5-6 ആളുകളുണ്ട്. എൻ്റെ മോൻ്റെ അടുത്ത് ഒരു പാൻറ്റും ഷർട്ടും ഇട്ട് സ്പെക്സൊക്കെ വെച്ചിട്ടുള്ള ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു മോനോട്, മോനെ അയാൾ നമ്മളിങ്ങനെ നോക്കണമല്ലോ, മോനെ അറിയുമോ അയാളെ? ഞാൻ അറിയില്ല. അപ്പോൾ അവൻ വിചാരിച്ചു ആ ഞാൻ അറിയും, അമ്മ അറിയുമോ അമ്മേ എന്ന് ചോദിച്ചു. ഇല്ല ഞാൻ അറിയില്ല. ആ എന്താണാവോ അമ്മേ, നമുക്ക് ശ്രദ്ധിക്കേണ്ട, നമ്മളെ ഒരാളങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല, അമ്മ അങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വിട്ടു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു. അപ്പോൾ മോൻ അയാളെ ഇങ്ങനെ നോക്കി. അപ്പോൾ അയാളൊന്നും പറയണില്ല. അപ്പോൾ മോൻ ആ കൈ ഇങ്ങനെ മെല്ലെ വിടിയിക്കും ചെയ്തു. ഞാനും മോനും കൂടി അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോന്നു കേട്ടോ. അപ്പോൾ മോൻ പറഞ്ഞു, അമ്മ അവിടെ നിൽക്കൂ. എന്താ എൻ്റെ കൈ പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല, നമുക്ക് അയാളോടൊന്ന് ചോദിച്ച് നോക്കാം, അയാൾ ക്രോസ് ചെയ്ത് വരട്ടെ. അപ്പോൾ ഞാനും മോനും ഒരു ഷോപ്പിൻ്റെ അവിടെ നിന്നു. അപ്പോൾ അങ്ങോട്ട് ക്രോസ് ചെയ്ത് വന്നു. അയാൾ വേറൊരാളുടെ കൈ പിടിച്ചിരുന്ന ക്രോസ് ചെയ്ത് വന്നത് അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അയാൾക്ക് കണ്ണ് കാണാത്ത ആളാണെന്ന് മനസ്സിലായില്ല. അയാൾ കറുത്ത കണ്ണടയല്ല ധരിച്ചിരിക്കുന്നത്. വന്നതിന് ശേഷം മോൻ ചോദിച്ചു, എനിക്ക് ആരാന്ന് മനസ്സിലായില്ല, എന്താ എൻ്റെ കൈ പിടിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല, ഞങ്ങളെ അറിയുമോ എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് കണ്ണ് കാണില്ല, അപ്പം നിങ്ങളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചാണ് എനിക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ മോന് വല്ലാത്ത വിഷമമായി, അവൻ കൈ പിടിച്ചില്ലേ. അപ്പോൾ അവൻ എന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ കണ്ണുകൊണ്ട് ഇങ്ങനെ ഒന്നും സാറില്ല എന്ന് കാണിച്ചു. അപ്പോൾ മോൻ പറഞ്ഞു, എന്നോട് പറയായിരുന്നില്ലേ എനിക്ക് കണ്ണ് കാണില്ല എന്ന്, അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്നില്ലേ, ഇത് ഞാൻ വെറുതെ എന്തോ രസത്തിന് എൻ്റെ കൈ പിടിച്ചതാണോ വെച്ചിട്ടാണ് ഞാൻ കൈ പിടിച്ചത്, അപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം, സോറി ഇട്ടാന്ന് പറഞ്ഞു അയാളോട്. മോനോട് അയാൾ പറഞ്ഞു, എനിക്കൊരു ചെരുപ്പ് കടയിലേക്ക് പോകണം, എന്നൊരു ചെരുപ്പ് കടയിലേക്ക് ആക്കി തരുമോന്ന്. സാധാരണ അവരൊരു സ്റ്റിക്ക് പിടിച്ചിട്ടാണല്ലോ നടക്കുക, അയാളുടെ കയ്യിൽ ആ സ്റ്റിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മോൻ ചെരുപ്പ് കടയിലേക്ക് ആക്കി കൊടുത്തു അയാളെ. അപ്പോൾ മോനോട് പറഞ്ഞു, ഇതെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിന് വല്ലാത്ത വിഷമമായിരുന്നു, അയാളെ കണ്ണ് കാണാത്ത ആളാണെന്ന് എന്നോട് പറയും ചെയ്തു, അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലെ കുറ്റബോധം അങ്ങോട്ട് പോയിട്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിച്ചു, ഇതൊക്കെ നിങ്ങളെ ഇട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന്. കാരണം എന്താ വെച്ചാൽ, ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളോട് ചിലപ്പോൾ ഒരു സഹായം ചോദിക്കും, നമുക്കറിയില്ല അവർക്ക് ചിലപ്പോൾ കണ്ണ് കാണാതെയാണോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്, അല്ലേ? ചിലപ്പോൾ നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ തിരിച്ചു പോരുക. ഇങ്ങനെയുള്ള ആളുകൾ നമ്മളോട് വല്ലതും ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണം, അല്ലേ? നിങ്ങളോട് എനിക്കിത് ഷെയർ ചെയ്തപ്പോൾ വലിയൊരു മനസ്സിന് സമാധാനം. ഇത് വല്ലാത്തൊരു വിഷമമായിട്ട് എനിക്ക് എപ്പോഴും കിടന്നിരുന്നു. നമ്മൾ ഈ പുറത്ത് കണ്ണ് കാണാത്ത ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ആദ്യം ഈ ഒരു സംഭവമാണ് ഓർമ്മ വരിക. ഞാൻ ഷാർജയിലുള്ളപ്പോൾ ഒരു ചെറുപ്പം പെൺകുട്ടി ഉണ്ട്, ഇങ്ങനെ ഒരു സ്റ്റിക്കായിട്ട് അങ്ങനെ പോണു. അപ്പോൾ എനിക്ക് ഈ സംഭവം ഓർമ്മ വന്നു. നീ അധികം വർത്തമാനം പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ കഥ നിങ്ങൾ കേട്ടുമല്ലോ, അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ എന്നോട് പറയൂ, കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. എല്ലാവർക്കും ഇങ്ങനെ ഓരോ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകും അല്ലേ. നമുക്ക് പുതിയ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടോ കഥയായിട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനപരവുമായ ഒരു ദിവസം ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.